നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഭാഗത്തിൽ സബ്ജക്റ്റ് ജയൻ ആക്ഷൻ ഹീറോയായി ബ്രാൻഡ് ചെയ്യപ്പെട്ടു. പണ്ടത്തെ കാലഘട്ടത്തിലെ സിനിമ ഇന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സിനിമകളിൽ നിന്നൊരു മോചനമായിരുന്നു. പണ്ടത്തെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലവും മുട്ടത്തുവർക്കിയും കേശവദേവും ഒക്കെ എഴുതിയ നോവല്, പലപ്പോഴും ട്രാജഡി ആയിരിക്കുന്ന നോവലുകളാണ് സിനിമ ആയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വ്യത്യസ്തകരമായ പ്രമേയങ്ങൾ, ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇതെന്ന് പറയാനായിട്ട് പറ്റും. ജയനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ജയൻ്റെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് കളറിലേക്കുള്ള മാറ്റം, അത് ഏറ്റവും പ്രധാനമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാറിയിട്ട്, ജയൻ്റെ തന്നെ ധാരാളം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിൽ മാറിയിട്ട് കളറിലേക്ക്, മലയാള സിനിമ തന്നെ മൊത്തം കളറിലേക്കാകുന്ന ഒരു കാലഘട്ടം വരെ ജയനുണ്ടായിരുന്നു. 1980s ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ കളർ ചിത്രങ്ങളാണ്. വളരെ റയറായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാകും, കൂടുതൽ സിനിമകളും കളർ ചിത്രങ്ങളാണ്. അങ്ങനെ കളറിലേക്ക് മാറുന്ന ഒരു കാലം. പിന്നെ രണ്ടാമത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഇത്തരം സിനിമകൾ, പഴയ കാലഘട്ടത്തിലെ ജീവിതഗന്ധിയായ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമകളിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ രാജ്യത്തോ ലോകത്തിലോ നടക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ അല്ലെ തെറ്റായ ചിന്തകൾക്കെതിരെ ആയുധമെടുക്കുന്ന ചെറുപ്പക്കാരുടെ കഥകൾ കടന്നു വരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെയുള്ള കഥകൾ അന്നത്തെ കാലഘട്ടത്തിൽ തീഷ്ണമായിട്ട് കടന്നു വന്നത് 1979 കാലഘട്ടത്തിലാണെന്ന് പറയാൻ സാധിക്കും. അത് മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെയായിരുന്നു. കാരണം അമിതാഭ് ബച്ചനെ പോലുള്ള ഒരാൾ ഹിന്ദി സിനിമയിൽ കടന്നു വന്നപ്പോഴാണ് ഹിന്ദി സിനിമയിൽ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ആ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ രോക്ഷാകുലരായ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ പല മേഖലകളിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായെന്ന് പറയാം. ഹിന്ദിയിൽ അമിതാഭ് ബച്ചനാണെങ്കിൽ, തെലുങ്കിൽ ചിരഞ്ജീവി, കന്നഡയിൽ വിഷ്ണുവർദ്ധൻ അംബരീഷ്, അതുപോലെ തമിഴ്നാട്ടിൽ രജനീകാന്ത് കമലഹാസൻ, ഈ ഒരു ഗണത്തിൽ അന്നിന് സമാനമായ സിനിമകൾ ധാരാളമായിട്ട് മലയാളത്തിലും അന്നത്തെ കാലഘട്ടത്തിൽ വന്ന ജയനാണ്. അങ്ങനെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഈ സൂപ്പർ സ്റ്റാറുകൾ, ഇന്ന് സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കുന്ന ഇവരൊക്കെ ഇന്ന് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇവരെല്ലാവരും, ഇന്നലെ വിഷ്ണുവർദ്ധൻ അംബരീഷ് രണ്ടുപേര് മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഇന്നും സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. കാരണം അവർ ചെയ്ത അന്നത്തെ സിനിമകൾ ഇന്നും ടി വിയിലൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ബസ്റ്ററുകളായിട്ടാണ് കടന്നു വരുന്നത്. ടി വിയിലൊക്കെ അവരുടെ ചിത്രം, അമിതാഭ് ബച്ചൻ ചിത്രങ്ങളും രജനീകാന്തിൻ്റെ പഴയ ചിത്രങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെ കാണുന്നത് ജനം വളരെ ആർത്തിയോടുകൂടി തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അതിന് സമാനമായ ഈ സിനിമകളിൽ പലതും എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ സിനിമകൾ തന്നെയാണ് മലയാളത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അമിതാഭ് ബച്ചന് ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്ത സിനിമയാണ് സെഞ്ചുർ. ആ സിനിമയാണ് നമുക്ക് നായാട്ട് എന്നുള്ള പേരിലൂടേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ ആക്ഷൻ രംഗങ്ങളിൽ കൂൽ ഓർ പത്തർ, ആ സിനിമ നമ്മൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സിനിമകൾ, ആക്ഷൻ താരങ്ങൾ അഭിനയിച്ചിരുന്ന ധാരാളം സിനിമകൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തു വന്നപ്പോൾ അതിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ജയനാണ് ലഭിച്ചത്. അല്ലെങ്കിൽ അന്നത്തെ സംവിധായകർക്ക് ജയനിലായിരുന്നു വിശ്വാസം. കാരണം ഇതുപോലെയുള്ള പോരാട്ടമുള്ള ചെറുപ്പക്കാരുടെ കഥകൾ മറ്റ് ഭാഷകളിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൊക്കെ വിജയം നേടുന്ന താരങ്ങൾക്ക് അനുസൃതമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന നടൻ മലയാളത്തിൽ ജയനാണ് എന്നവരെ മനസ്സിലാക്കി. അങ്ങനെയാണ് ജയൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ ഹീറോ ആയി മാറിയത്. ഇന്നത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ പറയുന്ന ആക്ഷൻ ഹീറോ ജയൻ എന്നാണ്. എനിക്കങ്ങനെ ജയനെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മാത്രം കാണാൻ സാധിക്കില്ല. ചിലരൊക്കെ പറയും ജയൻ വെറും ഒരു സ്റ്റണ്ട് നടനായിരുന്നു. ആ ഒരു വാദത്തോടെ എനിക്ക് തീർത്തും യോജിപ്പില്ല. ജയൻ ഒരു സ്റ്റണ്ട് നടനേ അല്ലായിരുന്നു. സ്റ്റണ്ടിനോടൊപ്പം തന്നെ തൻ്റെ ആക്ടിങ്ങിലും വളരെയധികം മികവ് പുലർത്തുന്ന നടനായിരുന്നു ജയൻ. അദ്ദേഹം അഭിനയത്തിനോട് താല്പര്യമുള്ള ആളും അഭിനയിക്കാൻ സാധ്യതയുള്ള വേഷങ്ങൾ ചോദിച്ചു വാങ്ങിയിരുന്ന ആളുമാണ്. പക്ഷേ ഒരു സമയത്ത് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ചിത്രങ്ങൾ ഇവിടെ ബ്ലോക്ക് ബസ്റ്ററുകളായിട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ വലിയ വിജയം കൊയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇവിടുത്തെ സംവിധായകർ ജയൻ്റെ ശരീരവും ജയൻ്റെ ആക്ഷൻ രംഗങ്ങളും കാശാക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ജയൻ ആക്ഷൻ ചിത്രങ്ങൾ നിരന്തരമായിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അഭിനയിച്ചപ്പോഴും അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, വില്ലൻ വേഷങ്ങളിൽ ആദ്യ കാലഘട്ടത്തിൽ ജയൻ കടന്നു വന്ന സമയത്ത് അദ്ദേഹം ശ്രീകുമാരൻ തമ്പിസാറിനോട് പറഞ്ഞത്, എനിക്ക് ഒരു നല്ല ക്യാരക്ടർ വേഷം തരൂ, ഞാനൊന്ന് അഭിനയിക്കാമെന്നാണ്. അന്ന് അദ്ദേഹം ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന കെ സുരേന്ദ്രൻ്റെ നോവല് സിനിമയാക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന സിനിമ നോവലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ഭിക്ഷാന്തേഹി, ഒരു കാര്യം ചെയ്യും, ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന ആ നോവല് ജയനെടുത്ത് വായിക്കും. ജയൻ ആ
നോവല് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അതിലെ വി വി സ്വാമിയുടെ റോള് ഞാൻ ചെയ്യാം. അപ്പോൾ അതിലെ ദിവാകരൻ എന്ന് പറയുന്ന റോളാണ് ശ്രീകുമാരൻ എന്ന് വിവരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊരു നെഗറ്റീവ് ടച്ച് ഉണ്ട്, എനിക്ക് ഈ നെഗറ്റീവ് പരിവേഷം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വി വി സ്വാമിയുടെ റോള് അന്നത്തെ സമയത്ത് ഏതോ ഒരു സ്വപ്നത്തിൽ ഞാൻ ചെയ്തു. വളരെ മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ സാധാരണ സിനിമ ക്രിറ്റിക്സുകളൊക്കെ ജയൻ്റെ സംഘടനം അല്ലെ ജയൻ വില്ലനാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ക്രിറ്റിക്സുകൾ എഴുതിയിരുന്നെങ്കിൽ ഏതോ ഒരു സ്വപ്നത്തിൻ്റെ റിവ്യൂവിൽ കോഴിക്കോടനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു വളരെ മനോഹരമായി ഒരു സന്യാസിയുടെ റോളിൽ ജയൻ. ജയൻ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചൊരു വേഷമല്ല, പക്ഷേ ജയൻ്റെ മാനസത്വങ്ങളൊക്കെ വളരെയധികം മാറ്റം വന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂവിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം അതിനെ മനോഹരമായ ഗാനങ്ങൾ ഒരു മുഖം മാത്രം കണ്ണിൽ ആയാലും സലീം ചൗധരിയുടെ ഈണത്തിൽ വന്നിരിക്കുന്ന ഗാനങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ്. ഒരു പക്വതയാർന്ന ഒരു സന്യാസിയുടെ റോളിൽ ജയൻ തിളങ്ങിയ ചിത്രമാണ്. അങ്ങനെ ധാരാളം ക്യാരക്ടർ റോളുകൾ ജയനെക്കുറിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. Okay people, thank you for watching this video. Thank you.